ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 19 ചൊവ്വാഴ്ച പ്രധാന വാർത്തകൾ. കുവൈറ്റിലെ വിദ്യാഭ്യാസ മേഖല വിദേശ അധ്യാപകരുടെ കൊഴിഞ്ഞുപോക്കിനെ തുടർന്ന് പുതിയ പ്രതിസന്ധി നേരിടുന്നു. സാധാരണഗതിയിൽ 1 വർഷത്തിൽ 400 മാത്രം രാജിവച്ചിരുന്ന വിദേശ അധ്യാപകരുടെ എണ്ണം ഈ അധ്യയന വർഷം മാത്രം 1700 ആയി ഉയർന്നിരിക്കുകയാണ്. ഈ വർധനവ് വിദ്യാഭ്യാസ മേഖലകൾക്ക് വെല്ലുവിളിയാകും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങി 1000 അധ്യാപകരെ ഗവൺമെന്റ് തിരികെ കൊണ്ടുവന്നിരുന്നു. ഇതിനാൽ വിസ കാലാവധി അവസാനിച്ചവർക്ക് പ്രത്യേക ഇളവുകൾ നൽകിയാണ് രാജ്യത്ത് പ്രവേശിപ്പിച്ചത്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 1961 വിദേശ അധ്യാപകരെ അടുത്ത വർഷം പിരിച്ചുവിടാൻ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. ഇതോടെ പല വിഷയങ്ങളിലേക്കും സ്വദേശികളെ നിയമിക്കാൻ കഴിയാതെ വിദ്യാഭ്യാസ മേഖല ബുദ്ധിമുട്ടുന്നുമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ഉള്ള താല്പര്യക്കുറവും ബാങ്കിംഗ് മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള വേതനത്തിലെ കുറവും സ്വദേശികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 73% സ്വദേശികളും 27% വിദേശികളും ആണുള്ളത്. ഇതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യേണ്ടതും മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. വിമാനയാത്രയ്ക്ക് കോവിഡ് വാക്സിൻ മാനദണ്ഡമായേക്കുമെന്ന് ഖത്തർ എയർവേസ് CEO അക്ബർ അൽബേക്കർ പറഞ്ഞു. അതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ നിരവധി രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും വിമാനത്തിൽ കയറാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട പുതിയ മാനദണ്ഡം ഉടനെ നിലവിൽ വരുമെന്നും വിമാനത്തിൽ കയറാൻ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതിനും ഇതൊരു പുതിയ മാനദണ്ഡമായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വാക്സിൻ ഫലപ്രാപ്തി നേടുന്നതുവരെ വ്യോമയാന മേഖല ഉടനെയൊന്നും പഴയതുപോലെയാവില്ലെന്നും അൽബേക്കർ പറഞ്ഞു. ഈ മഹാമാരി കാലത്ത് യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ കമ്പനി തുടർന്നും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നു. ദൂരെ കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് അബുദാബിയിലും ദുബൈയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാവിലെ 10 ദൂരെ കാഴ്ച 1000 താഴെയാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അബുദാബി എമിറേറ്റ് തീരപ്രദേശമെല്ലാം റെഡ് അലർട്ടിലാണ്. ദുബൈ നഗരത്തിലാണ് റെഡ് അലർട്ട്. ഷാർജ, അജ്മൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ കൈമ എമിറേറ്റുകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും UAE ഒട്ടുമിക്ക എമിറേറ്റുകളിലും സമാനമായ രീതിയിൽ മൂടൽമഞ്ഞിൽ അമർന്നിരുന്നു. ഇതോടെ ദുബൈയിലേക്കുള്ള വിമാനങ്ങൾ പലതും വഴിതിരിച്ചു വിടേണ്ടി വന്നു. ദുബൈ നഗരത്തിൽ മാത്രം 24 അപകടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ വിദേശികളുടെ എണ്ണം കുറയ്ക്കുന്ന പദ്ധതി തൊഴിൽ വിപണിയിൽ പ്രതിഫലിക്കുന്നതായി കണക്കുകൾ നൽകുന്ന സൂചന. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ 3 3 കുവൈറ്റിൽ നിന്നും 83,574 പ്രവാസികൾ തൊഴിൽ മതിയാക്കി തിരിച്ചുപോയിട്ടുണ്ട്. അതോടെ രാജ്യത്ത് തൊഴിലെടുക്കുന്ന വിദേശികളുടെ എണ്ണം 15 ലക്ഷമായി. സർക്കാർ മേഖലയിൽ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയും ലക്ഷ്യം നേടുന്നുണ്ട്. 3 വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് 2,144 വിദേശികളാണ് പിരിച്ചുവിടപ്പെട്ടത്. സർക്കാർ മേഖലയിൽ നിലവിൽ തൊഴിൽ ശേഷിയിൽ 29% മാത്രമാണ് വിദേശികൾ. അതിൽ 65% ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലാണ് ഉള്ളത്. മരുഭൂമിയുടെ സാഹസിക സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ് ദുബൈയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ 60% ഡെസേർട്ട് സഫാരിയുടെ അമരത്തുള്ള കമ്പനികൾ. മരുഭൂമിയുടെ ഉള്ളറകൾ അടുത്തറിയുവാനും എമിറേറ്റിന്റെ പൈതൃകം പരിചയപ്പെടുവാനുള്ള താല്പര്യവുമാണ് രാജ്യാന്തര സഞ്ചാരികളെ മരുഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ദുബൈയിലെ മരുഭൂമിയിൽ രാപാർക്കുവാനും ഉല്ലസിക്കുവാനും സൗകര്യപ്പെടുത്തിയ 43 തമ്പുകൾ ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഡെസേർട്ട് സഫാരിക്ക് അനുമതിയുള്ള 75 കമ്പനികളും വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നു. ആകർഷകമായ പാക്കേജുകളോടെയാണ് ഇവർ സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ മരുഭൂമി യാത്ര അവസരമൊരുക്കുന്നത്. ശൈത്യകാലമായതിനാൽ ഉച്ച കഴിയുന്നതോടെ മരുഭൂമി സഞ്ചാരികളുടെ കൈപ്പിടിയിലാകും. പിന്നെ പാതിരാത്രി വരെ നഗരത്തിൻ്റെ ആരവലഹരിയാണ്. മണൽ പാറിപ്പറിപ്പിച്ച് 4-wheel വാഹനപ്പട മരുഭൂമിയെ കീഴടക്കും. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 41% വിനോദസഞ്ചാരികളും ഡെസേർട്ട് സഫാരി രുചിച്ചവരാണ്. ഏറ്റവും സുഖകരമായ ശൈത്യമെന്ന ഖ്യാതിയുള്ള UAE ഇത്തവണ 61% സഞ്ചാരികളും
മരുഭൂമി കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും തുളമ്പുന്ന വിനോദങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. ദുബായിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന 18 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. 10 ലോണ്ടറികൾ, 5 റെസ്റ്റോറൻറ്റുകൾ, 3 ഹെയർ സലൂണുകൾ എന്നിവയാണ് അധികൃതർ അടപ്പിച്ചത്. 45 സ്ഥാപനങ്ങൾക്ക് താൽക്കീതും നൽകിയിട്ടുണ്ട്. ആകെ 2352 പരിശോധനകളാണ് നടത്തിയത്. ഇന്ത്യൻ എംബസി സേവനങ്ങൾക്ക് മുസഫയിൽ സ്ഥിരം കേന്ദ്രം വരുന്നു. പാസ്പോർട്ട് സേവന ഔട്ട്സോഴ്സിംഗ് കമ്പനിയായ BLS ശാഖയാണ് തുറക്കുന്നത്. മുസഫ വ്യവസായ മേഖല 25 അബുദാബി ലേബർ കോട്ടതിക്കും ഡാനൂബ് ഹോംസിനും സമീപം ക്യൂബ്സ് പാർക്ക് ബ്ലോക്ക് 4 കേന്ദ്രം പ്രവർത്തിക്കുക. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. പുതിയ അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ അപേക്ഷകൾ സ്വീകരിക്കില്ല. മുസഫയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് നഗരത്തിൽ പോകാതെ തന്നെ പാസ്പോർട്ട് സേവനങ്ങൾ നടത്താനും ഇതുമൂലം സാധിക്കുന്നതാണ്. അബുദാബി മലയാളി സമാജത്തിൽ എംബസി സേവനം ആരംഭിച്ചിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. കോവിഡിനെ തുടർന്ന് പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പിൻവലിച്ചു. 1 വർഷത്തിനകം കാലാവധി തീരുന്നവർക്കും ഇനി പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കാം. എന്നാൽ 60 12 താഴെയുള്ളവരും ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പകരം കമ്പനി പ്രതിനിധിയോ PRO ചുമതലപ്പെടുത്തിയ ആളോ എത്തിയാൽ മതിയാകുന്നതാണ്. വാക്സിനുകൾ നൽകി തുടങ്ങിയതോടെ കൊറോണ വൈറസിനെ വരിതിയിലാക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ലോകം. പല രാജ്യങ്ങളിലും പുതിയ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഈ വർഷവും കോവിഡ് കടുത്ത പ്രതിസന്ധിയായി തുടരുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. വ്യാപനത്തിന്റെ ഗതിയും മറ്റു ചില വിഷയങ്ങളും പരിഗണിക്കുമ്പോൾ ഈ വർഷം കോവിഡ് കൂടുതൽ കടക്കുമെന്ന് ലോകാരോഗ്യ സംഘടന എമർജൻസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മൈക്ക് റയാറ്റ് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നണമെന്നും ഓരോ രാജ്യങ്ങളിലും ഫലപ്രദമായി നടപ്പാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിജ്ഞാപനം പങ്കുവെക്കപ്പെടണമെന്നും ഡോക്ടർ റയാൻ ചൂണ്ടിക്കാട്ടി. കൊറോണ വൈറസിന്റെ കൂടുതൽ വകഭേദങ്ങൾ ഇനി ഉണ്ടാകാമെന്ന സൂചനയും ലോകാരോഗ്യ സംഘടന നൽകുന്നു. ഔദ്യോഗിക രേഖകൾ നഷ്ടപ്പെട്ട് നാട്ടിൽ പോകാൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഔട്ട് പാസ് നേടി നിൽക്കുന്നതിനിടയിൽ മലയാളി റിയാദിൽ മരിച്ചു. തിരുവനന്തപുരം തുണ്ടത്തിൽ സ്വദേശി പള്ളിച്ചിറവിളി വീട്ടിൽ ഷാഫി ആണ് മരിച്ചത്. ശാരീരിക വിഷമതകൾ കാരണം മനൂഫയിലെ അൽ ഇമാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നാട്ടിൽ പോയിട്ട് 4 വർഷമായിരുന്നു. ഇക്കാമ ഉൾപ്പെടെ ഔദ്യോഗിക രേഖകൾ ഇല്ലാത്ത നിയമപ്രശ്നത്തിലായിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ എംബസിയിൽ നിന്നും ഔട്ട് പാസ് വാങ്ങി കഫീലിൽ നിന്ന് എക്സിറ്റ് നേടി നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇദ്ദേഹം. ഇതോടുകൂടി ഇന്നത്തെ സയന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.